എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഇതെങ്ങനെയാണ് വാർത്തയാകുന്നത് എന്ന് ചോദിച്ചാൽ, അതിൽ സിനിമ നടിമാരുണ്ട്, അതിൽ നടന്മാരുണ്ട്, അതിൽ ഓംപ്രകാശിനെ പോലെയുള്ള ഒരു സിനിമ ഒരു ഗുണ്ടയാണ് ഇത് നടത്തിയത്. സ്വർഗത്തിലേക്ക് എത്തുന്നു എന്ന ഒരു നൈമിഷികമായ ഒരു അനുഭവം തന്നു, പകരം നരകത്തിലേക്ക് തള്ളിയിടുന്ന ഒരു പദാർത്ഥമെന്നാണ് പ്രധാനമായിട്ടും MDMA കുറിച്ച് പറയുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥമായ MDMA അല്ല നമ്മുടെ കേരളത്തിൽ വിൽക്കപ്പെടുന്നത് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇത് കൃത്യമായി നിരന്തരമായി ഉപയോഗിച്ചാൽ 3-4 വർഷത്തിനകം ഇവരുടെ സ്വബോധം നഷ്ടപ്പെട്ടു പോകും, അതല്ലെങ്കിൽ ഇവർ മരിച്ചു പോകും, അതല്ലെങ്കിൽ ഇവർ ആത്മഹത്യ ചെയ്യുമെന്നാണ്. ഇതിന്റെ മറ്റൊരു അപകടം എന്ന് പറയുന്നത്, ഇതിന് പാർട്ടി ഡ്രഗ്സ് എന്ന് പറയുന്ന ഓമനപ്പേര് കൂടി ഇവർ നൽകുന്നുണ്ട്. NDPS എന്ന് പറയുന്ന നിയമത്തെക്കുറിച്ച് അധിക പേരും കേട്ടിട്ടുണ്ടാകണമെന്നില്ല, പക്ഷേ MDMA എന്ന് പറയുന്ന ലഹരി പദാർത്ഥത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. MDMA കേൾക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണ് NDPS എന്ന് പറയുന്നത്. NDPS നിയമപ്രകാരമാണ് ഇത്തരം പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നതും ഉപയോഗിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിക്കപ്പെടുന്നതും അത് ശിക്ഷ ലഭിക്കുന്നതും ഈ നിയമപ്രകാരമാണ്. അത് ഭീകരമായ ശിക്ഷയാണ്. അത് 10-20 വർഷം ജയിലിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും. ഇത് പിടിക്കപ്പെട്ടാൽ വെറുതെ വിടാനുള്ള സാധ്യത വളരെയധികം കുറവുമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ നിയമം നമ്മുടെ രാജ്യത്ത് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ നിരോധിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ടും അത് തടയാൻ വേണ്ടിയിട്ടൊക്കെ പ്രാബല്യത്തിലുണ്ട്. പക്ഷേ ദിനം പ്രതി അറസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഉപയോഗിക്കുന്ന ആളുകൾ, അതിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അതിൽ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. ലിംഗപ്രായ വ്യത്യാസമില്ലാതെ ഇതിന് അഡിക്റ്റായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വ്യക്തമാണ്. ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് തന്നെ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയുണ്ട്. ഗുണ്ടാത്തലവൻ ഓം പ്രകാശ് അവർ നടത്തിയ ലഹരി പാർട്ടിയുണ്ട്. 20 വരുന്ന ആളുകളാണ് ആ പാർട്ടിയിൽ പങ്കെടുത്തത്. 7-സ്റ്റാർ ഹോട്ടലിലാണ് ആ ഒരു പാർട്ടി നടന്നിരുന്നത്. അതിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവരെ പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ വാർത്തകളും അതിൻ്റെ അറസ്റ്റും അത്തരത്തിലുള്ള കാര്യമൊക്കെ സജീവമായി നടക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ഇതെങ്ങനെയാണ് വാർത്തയാകുന്നതെന്ന് ചോദിച്ചാൽ, അതിൽ സിനിമ നടിമാരുണ്ട്, അതിൽ നടന്മാരുണ്ട്, അതിൽ ഓംപ്രകാശിനെ പോലെയുള്ള ഒരു സിനിമ ഒരു ഗുണ്ടയാണ് ഇത് നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള വശങ്ങളിലേക്കൊക്കെ ഇതിൻ്റെ അന്വേഷണം കടന്നു പോകുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ചെറുതെങ്കിൽ ചെറുത് നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ ഇത്തരം പാർട്ടികൾ നടക്കുന്നുണ്ട് എന്നാണ് സത്യം. അങ്ങനെ 7-സ്റ്റാർ ഹോട്ടലിലായിരിക്കണമെന്നില്ല, നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ ആളൊഴിഞ്ഞ പാർക്കുകൾ, അതല്ലെങ്കിൽ ആളൊഴിഞ്ഞ കെട്ടിടങ്ങൾ, മതിൽക്കെട്ടുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ രാത്രിയിലും പകലുമായി സജീവമായി നടക്കുന്ന ഇത്തരം ചെറിയ ലഹരി പാർട്ടികൾ മുതൽ വലിയ ലഹരി പാർട്ടികൾ വരെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ, ഇത്തരം ലഹരി പാർട്ടികളിൽ സജീവമായി നിൽക്കുന്ന ഒരു കാര്യമാണ് MDMA എന്ന് പറയുന്ന ലഹരി പദാർത്ഥം. എന്താണ് MDMA എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ക്രിസ്റ്റൽ രൂപത്തിലുള്ള മെത്തലിൻ ഡയോക്സിൻ മെത്താഫെറ്റമിൻ എന്ന MDMA യുവാക്കൾക്കിടയിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതിന് ഐസ് മെത്ത് എന്ന് പറയുന്നുണ്ട്, കല്ലുപൊടി, കല്ല്, കൽക്കണ്ടം, ക്രിസ്റ്റൽ മെത്ത്, ഷാംപൂ, ക്രിസ്റ്റൽ ഗ്ലാസ്, ഷാർഡ്, ബ്ലൂ ഐസ്, സ്പീഡ് തുടങ്ങിയ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. അതിന് യോജിച്ച സ്ഥലങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ അത്തരം പേരുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് മണമില്ല, രുചിയില്ല, അതല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചു എന്നറിയാൻ പ്രകടമായ ഒരു തെളിവുകളൊന്നും നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഉപയോഗം ഇത്രമാത്രം കൂടാനുള്ള കാരണം. ഒരു കാലത്ത് മദ്യം ഉപയോഗിക്കുമ്പോൾ, അതല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുമ്പോൾ കൃത്യമായി മണമുണ്ടാകും. കുറച്ച് കാലം ഉപയോഗിച്ചാൽ തന്നെ അതിൻ്റെ പ്രകടമായ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മദ്യം ഉപയോഗിക്കുമ്പോൾ അത് കുടിച്ചയാളെ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ തിരിച്ചറിയാൻ സാധിക്കും. സമൂഹം ഒറ്റപ്പെടുത്തും, കുടുംബം ഒറ്റപ്പെടുത്തും, അതിൽ നിന്ന് പെട്ടെന്ന് ആളുകളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതിൻ്റെയൊക്കെ ലഹരിയുടെ ഒരു അളവിലും കാര്യമായ മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ MDMA എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉപയോഗിക്കുന്ന രീതി അങ്ങനെയല്ല. കൃത്യമായ മണമോ രുചിയോ അതല്ലെങ്കിൽ അതിന് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അത് ഒരുപാട് കാലം ഉപയോഗിച്ച് അതിന് അടിമപ്പെട്ടു പോയെങ്കിൽ മാത്രമാണ് നമ്മൾ പല സമയങ്ങളിൽ ഇവരുടെ സ്വഭാവത്തിൽ നിന്ന് വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി വേണം ഇവർ ഇത് ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിയാൻ. പലപ്പോഴും ഈ ലഹരിയെക്കുറിച്ച് പറയുന്നത് സ്വർഗത്തിലേക്ക് എത്തുന്നു എന്നൊരു നൈമിഷികമായ ഒരു അനുഭവം തന്നു, പകരം നരകത്തിലേക്ക് തള്ളിയിടുന്ന ഒരു പദാർത്ഥമെന്നാണ് പ്രധാനമായിട്ടും MDMA കുറിച്ച് പറയുന്നത്. ഇതിൻ്റെ ആവശ്യക്കാർ ഗ്രാമങ്ങളിലേതേക്കാൾ കൂടുതൽ തന്നെ പട്ടണങ്ങളിലും സജീവമായിട്ടുണ്ട്. രാജ്യാന്തര മാർക്കറ്റിൽ കോടിക്കണക്കിന് രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥമായ MDMA അല്ല നമ്മുടെ കേരളത്തിൽ വിൽക്കപ്പെടുന്നത് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതിലും ചാത്തനുണ്ട്, അതിൻ്റെയും ഒരു മായം കലർത്തിയ വേർഷനാണ് നമ്മൾ ഇവിടെ കേരളത്തിൽ വിൽക്കപ്പെടുന്നത്. ഒരു കാലത്ത്
ചൈനയിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന മരുന്നാണ് മെത്ത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എഫ്രഡിൻ എന്ന് പറയുന്നത്. എഫ്രഡ സിനിക്ക എന്ന ചെടിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എഫ്രഡിൻ ഉൽപ്പാദിച്ചിരുന്നത്. ചൈനയിലും മംഗോളിയയിലും എല്ലാം ധാരാളം കാണുന്ന ഈ ചെടിയിൽ നിന്നുള്ള എഫ്രഡിൻ കായിക താരങ്ങൾ ഉത്തേജക മരുന്നായി ഒരു കാലത്ത് ഉപയോഗിച്ചു വന്നിരുന്നു. അതോടെ കനത്ത നിയന്ത്രണവും ഈ മേഖലയിൽ വന്നു. അവിടെ ഇപ്പോൾ സർക്കാർ നിയന്ത്രണത്തിലാണ് ചെടികളും അതിൻ്റെ ഉൽപ്പാദനവും ഉപയോഗവും എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കേണ്ട എഫ്രഡിനിൽ നിന്നാണ് യഥാർത്ഥത്തിൽ MDMA ഉൽപ്പാദിക്കപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിൽ അതിൻ്റെ ചെടിയോ അതല്ലെങ്കിൽ കേരളത്തിൻ്റെ അതിൻ്റെ നിർമ്മാണമോ ഒക്കെ നിരോധിച്ചിട്ടുണ്ട്. അത് വളർത്തുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ ചില രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയമായി ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സൈഡ് എഫക്റ്റും അതിൻ്റെ അപകടമൊക്കെ ദൂരെ വ്യാപകമാണ്. പലപ്പോഴും ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? MDMA ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നെങ്ങനെ തിരിച്ചറിയുന്നത് ചോദിച്ചാൽ, പോലീസ് പിടിക്കപ്പെടുന്ന സമയത്ത് പോലീസ് ഇത് പരിശോധനയ്ക്ക് അയക്കും. പോലീസ് പരിശോധനയ്ക്ക് അയച്ച് FSL റിപ്പോർട്ട് വരുന്ന സമയത്താണ് ഇത് ഒറിജിനൽ MDMA അല്ല എന്നൊക്കെ തിരിച്ചറിയുന്നത്. അങ്ങനെ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും ഇവർക്ക് സാധിക്കില്ല എങ്കിൽ പോലും ഇത്രയും കാലം വലിയ വില കൊടുത്ത് വാങ്ങിയത് ഒരു ചാത്തനായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ഒരു അപകർഷതാ ബോധമുണ്ടല്ലോ. അതായത് യഥാർത്ഥ MDMAക്കാൾ കൂടുതൽ അപകടകരമായ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിൽ പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള പല ലഹരി മാഫിയകളും MDMA ഉണ്ടാക്കുന്നത്. ആ MDMAയാണ് വലിയ വില കൊടുത്ത് ഈ ചെറുപ്പക്കാർ വാങ്ങുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് കരളും കിഡ്നിയും എല്ലും പല്ലും ഒക്കെ നശിച്ചു പോകുന്ന സാഹചര്യമാണുള്ളത്. ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കൃത്യമായി നിരന്തരമായി ഉപയോഗിച്ചാൽ 3-4 വർഷത്തിനകം ഇവരുടെ സ്വബോധം നഷ്ടപ്പെട്ടു പോകും, അതല്ലെങ്കിൽ ഇവർ മരിച്ചു പോകും, അതല്ലെങ്കിൽ ഇവർ ആത്മഹത്യ ചെയ്യുമെന്നാണ്. 2 വർഷം മുമ്പ് തൊടുപുഴയിൽ നിന്ന് വന്ന ഈ വാർത്ത നമ്മളാരും മറന്നു കാണില്ല. അതായത് ഒരു സ്ത്രീയെയും അവരുടെ ആൺസുഹൃത്തിനെയുമാണ് ലോഡ്ജിൽ നിന്ന് പിടിക്കപ്പെടുന്നത്. കയ്യിൽ നിരവധി MDMAയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പോലീസ് പിടിച്ചെടുത്തു. പോലീസ് സറണ്ടർ ചെയ്ത് കേസുമായി തുടർന്ന് പോകുന്ന സമയത്താണ് ഈ വനിത, അതായത് ഈ സ്ത്രീ, തൻ്റെ ആൺസുഹൃത്തിൻ്റെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് വരുന്നത്. ഈ വീഡിയോ ദൃശ്യങ്ങൾ അന്ന് സോഷ്യൽ മീഡിയ സജീവമായി ചർച്ച ചെയ്തിരുന്നു. പല ആളുകളും പറഞ്ഞു ഇത് അവർ അഭിനയിക്കുകയാണ് അങ്ങനെയുള്ള കാര്യമൊക്കെ. യഥാർത്ഥത്തിൽ ഇവർ ഇതിൽ 2-ാം പ്രതിയാണ്. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ അവർ കാണിച്ച വെപ്രാളവും അതോടൊപ്പം തന്നെ കരച്ചിലുമൊക്കെ അവർ അഭിനയിച്ചതല്ല, മറിച്ച് അവർ അത്തരം ഒരു രീതിയിലേക്ക് പോയി എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇവർ ഇതിൻ്റെ അടിമയായി ഒരുപാട് കാലം ഉപയോഗിച്ചത് കൊണ്ട് സ്വബോധം നഷ്ടപ്പെട്ടു കാണും. അതോടൊപ്പം തന്നെ കൃത്യമായി എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല. ആകെയുള്ള ജീവിതത്തിലെ ലക്ഷ്യമെന്ന് പറയുന്നത് MDMA ഉപയോഗിക്കണം, ലഹരി ഉപയോഗിക്കണമെന്ന ചിന്ത മാത്രമാണുള്ളത്. ഭക്ഷണത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം, അതല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഒരു ഉൽപ്പന്നമാണ്. ഇത് ലഭിച്ചിട്ടില്ല എങ്കിൽ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ആർത്ത് കരഞ്ഞ് അട്ടഹസിച്ച് നടക്കും. അങ്ങനെ ഭ്രാന്തമായ ഒരു ലോകത്തേക്ക് ഇവർ എത്തിപ്പെടുന്നു എന്നതിൻ്റെ യഥാർത്ഥ ഉദാഹരണമാണ് ആ ഒരു തൊടുപുഴയിൽ നടന്ന പോലീസ് സ്റ്റേഷനിൽ നടന്ന ആ ദൃശ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു ഭയാനകമായ അപകടം എന്ന് പറയുന്നത് പാർട്ടി ഡ്രഗ്സ് എന്ന് പറയുന്ന ഓമന പേരിൽ കൂടി ഇതിന് നൽകിയിട്ടുണ്ട്. അതായത് രാത്രി പാർട്ടികളിൽ എത്തുന്ന തൻ്റെ പെൺ സുഹൃത്തിനെ മയക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ജ്യൂസ് കൊടുക്കുമ്പോൾ ലൈം കൊടുക്കുന്ന സമയത്ത്, ചായ കൊടുക്കുന്ന സമയത്ത് അതിൽ അല്പം MDMA കലർത്തി കൊടുത്താൽ രുചിയിലോ മണത്തിലോ മറ്റു നിറവ്യത്യാസമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവരത് സുഖമായിട്ട് കഴിക്കും. അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉപയോഗത്തിന് പതുക്കെ പതുക്കെ അഡിക്റ്റായി അവർക്കിത് ലഭിക്കൽ നിർബന്ധമാകും. അങ്ങനെ അവർ അറിയാതെ അവർ MDMA എന്ന് പറയുന്ന അതല്ലെങ്കിൽ ഇത്തരം ഒരു ലഹരി പദാർത്ഥത്തിന് അടിമയായി പോവുകയാണ്. പിന്നീട് അവർക്കിത് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചക്കും ഇവർ തയ്യാറാവുകയും പതുക്കെ ലൈംഗികമായി ഇവർ ചൂഷണത്തിന് വിധേയമാകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി നിഷാപാർട്ടികളിൽ ഇതിനെ പാർട്ടി ഡ്രഗ്സ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു കുട്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവർ സ്വമേധയാ അറിവോടുകൂടിയിട്ട് ഇതിൽ എത്തിപ്പെടണമെന്ന് നിർബന്ധമില്ല. ആരെങ്കിലുമൊക്കെ ചതിച്ചതാകാം. അങ്ങനെ ചതിക്കപ്പെട്ട ആളുകളാണെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അവർക്ക് കൃത്യമായ കൗൺസിലിംഗ് കൊടുത്താൽ അവരെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി മറ്റൊരു വിഭാഗമുണ്ട്, കൗമാരപ്രായക്കാരിൽ തന്നെ തൻ്റെ കൂട്ടുകാർക്കിടയിൽ സ്വീകാര്യത ലഭിക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് ഇതിന് അഡിക്റ്റായി ഇതിന് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ, അത്തരം കുട്ടികളെയും നമുക്ക് ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ഇത് വിൽപ്പന നടത്തുന്ന, ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന, സാമ്പത്തിക കൊള്ള നടത്തുന്ന ഒരു വലിയ സജീവമായ ശൃംഖല നമുക്ക് ചുറ്റുമുണ്ട്. അത്തരം ആളുകളെ തടയിടാൻ കേരളത്തിന് പോലീസിന് മാത്രമാണ് സാധിക്കുന്നത്, എക്സൈസ് വിഭാഗത്തിന് മാത്രമാണ് സാധിക്കുന്നത്. അത്തരം ആളുകളുമായി നമ്മൾ സഹകരിച്ച് പ്രവർത്തിച്ച് അത്തരം കാര്യങ്ങളിൽ സംശയം തോന്നുന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ അറിയിച്ച്
ഇങ്ങനെ സജീവമായി പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകളെ കൈപ്പിടിയിൽ ഒതുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് കാണുന്ന ഒരു കേരളമായിരിക്കില്ല നമുക്ക് നാളെ കാണാൻ സാധിക്കുന്നത്. പണം കിട്ടാത്തതിൻ്റെ പേരിൽ അച്ഛനെ വെട്ടിക്കൊന്ന മകൻ്റെ വാർത്തകൾ വായിക്കുന്ന ആളുകളാണ് നമ്മൾ. സഹോദരിയെ ബലാത്സംഗം ചെയ്യുന്ന സഹോദരൻ്റെ വാർത്ത വായിക്കുന്ന ആളുകളാണ് നമ്മൾ. പെൺകുട്ടികൾ കാണിക്കുന്ന അപകടകരമായ പ്രവൃത്തികൾ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരൊറ്റ പേര് മാത്രമാണുള്ളത്, ലഹരി. എന്നാൽ ആ ലഹരിയിൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്നത് MDMA പോലെയുള്ള പദാർത്ഥങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളടക്കമുള്ള വിദ്യാർത്ഥികളടക്കമുള്ള പൊതുസമൂഹം ഇതിനെതിരെ ജാഗ്രത പുലർത്തണം.